സുകുമാരക്കുറുപ്പ് എന്ന കുറ്റവാളിയുടെ കഥ, അത് മലയാളികൾ എല്ലാവർക്കും അത് മനഃപ്പാഠമാക്കി കഴിഞ്ഞു. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ക്രൈമിൻ്റെ ചരിത്രത്തിൽ, ഏറ്റവും ഉന്നത സ്ഥാനം ഇന്നും സുകുമാരക്കുറുപ്പിൻ്റെ ജീവിത രീതികളും സുകുമാരക്കുറുപ്പിൻ്റെ കൊലപാതക രീതികളും, അതിനകത്ത് ചാക്കു എന്ന നിരപരാധിയെ കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ശ്രമിച്ച കഥകളൊക്കെ വളരെ എല്ലാവർക്കും മനഃപ്പാഠമാണ്. പക്ഷേ ആ ഇത് ഏകദേശം 1984 ജനുവരി 21-നായിരുന്നു ഈ സംഭവം. അബുദാബിയിൽ തൻ്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ, താൻ കൊല്ലപ്പെട്ടു അല്ല താൻ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 6 ഉയരമുള്ള വെളുത്ത് സുമുഖനായ സുകുമാരക്കുറുപ്പിൻ്റെ മുഖഛായയുള്ള, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി. ചാക്കോ, ഫിലിം റെപ്രസെൻ്റേറ്റീവ് ആയ ചാക്കോ അങ്ങനെ കൊല്ലപ്പെടുകയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. സുകുമാരക്കുറുപ്പിൻ്റെ ആ ചരിത്രങ്ങൾ എല്ലാവരും മനഃപ്പാഠമാണ്. ചാക്കോയുടെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു. ഏതായാലും ചാക്കോയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തു. അവർ ആലപ്പുഴയിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തെ തന്നെയായിരുന്നു പിന്നീടുള്ള ജീവിതങ്ങളെല്ലാം. നിരപരാധിയായ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട ചരിത്രമാണ് ചാക്കോയുടെ. എന്തായാലും അതിൻ്റെ കാര്യത്തിലേട്ടൊന്നും ഞാൻ ഇപ്പം കിടക്കുന്നില്ല. കാരണം ചാക്കോയുടെ കൊലപാതകവും ചാക്കോയുടെ അന്ത്യമൊക്കെ ഞാൻ പല സ്ഥലത്തും സഫാരിയിൽ ഉൾപ്പെടെയുള്ളിടത്ത് വിവരിച്ചിട്ടുണ്ട്. ഏതായാലും അതെല്ലാവർക്കും അറിയാം, ചാക്കോ എങ്ങനെ, അല്ലെങ്കിൽ ചാക്കോയുടെ മരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത്, അങ്ങേരുടെ ഭാര്യയെ സരസുവിനെ എല്ലാവർക്കും അറിയാം, ഭാര്യ സഹോദരൻ ഭാസ്കര പിള്ളയെ അറിയാം, പിന്നെ സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രൈവർ ആയിരുന്നു ഒരു വ്യക്തിയെ അറിയാം. ഇതൊക്കെ എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം മനഃപ്പാഠമാണ്. എന്നാൽ സുകുമാരക്കുറുപ്പ് ഒരു ഒളിവി പോയ ശേഷം സുകുമാരക്കുറുപ്പിനോട് സാമ്യമുള്ള, രൂപസാദൃശ്യമുള്ള പലർക്കും ജീവിതം വലിയ കഷ്ടത്തിലായി. എവിടെയെങ്കിലും അതേ സാമ്യമുള്ള ഒരാൾ കണ്ടെത്തിയ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിക്കും. പോലീസ് അയാളെ ആത്താക്കും. ഒരാഴ്ച അയാളാണോ സുകുമാരക്കുറുപ്പ്, അയാളുടെ ചരിത്രങ്ങൾ, അയാളുടെ വീടെവിടെ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് ഒരാഴ്ച അവർ കഷ്ടപ്പെട്ടു പോകും. ഏതായാലും നരച്ച താടിയും മുടിയും ഒക്കെ ഉള്ള ആൾക്കാരെ പതുക്കെ ചെറുപ്പക്കാരെ വിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പം സുകുമാരക്കുറുപ്പിൻ്റെ പ്രായം കണക്കാക്കി ആ പ്രായത്തിലുള്ള നരച്ച മുടിയും നരച്ച താടിയും ഉള്ളവർക്കൊക്കെ വലിയ അധോഗതിയിലായി കാര്യങ്ങൾ. കാരണം അങ്ങനെ കണ്ണൂരിൽ ഒരാൾ ഇതുപോലെ അവിടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വന്ന് പൂജ നടക്കും, ഭജനയ്ക്കിരിക്കും, സുകുമാരക്കുറുപ്പുമായിട്ട് വളരെ സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ അന്ന് വന്നു. അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. ആൾ വന്നാൽ ഭജനയ്ക്ക് ഇരിക്കും, അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കും, എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. എന്നാലും അയാളുടെ ഫോട്ടോ ആരോ അന്ന് എടുത്തു. ആ ഫോട്ടോ പത്രങ്ങളിലൊക്കെ വന്നു. അത് ഏകദേശം 1100 കോള് അന്നത്തെ IG ആയിരുന്ന സെൻകുമാറിന് വന്നിരുന്നു. കാരണം ഈ ഭജനയ്ക്ക് വരുന്നതും അവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നതൊക്കെ വ്യക്തി സുകുമാരക്കുറുപ്പ് തന്നെയെന്ന് തറപ്പിച്ച് പറയുകയാണ്. ഏതായാലും അന്ന് ആലപ്പുഴ SP വറീസ് ജോറ ആയിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സുകുമാരക്കുറുപ്പിൻ്റെ സംഭവം. അദ്ദേഹത്തിനും അന്ന് വളരെയധികം 10-40 മെസ്സേജുകൾ, 10-40 വിവരങ്ങൾ ഫോണിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. എന്തായാലും ഈ കണ്ണൂർ കാണപ്പെട്ട വ്യക്തിയെ പോലീസ് എന്തായാലും പിന്നീട് ട്രേസ് ചെയ്തു. അദ്ദേഹം വളരെ സാത്വികനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്തി, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിനെ വിട്ടു. എങ്കിലും അദ്ദേഹത്തിന് ഏകദേശം ഒരാഴ്ചയോളം പോലീസ് നിരീക്ഷണത്തിലും പോലീസ് കസ്റ്റഡിയിലും കിടക്കേണ്ടി വന്നു. കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ സുകുമാരക്കുറുപ്പാണ്, സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ എല്ലാം പത്രത്തിൽ ആ കാലഘട്ടത്തിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. വാണ്ടഡാണ് ഇയാൾ. അതുകൊണ്ട് ആൾക്കാർക്ക് ആ സുകുമാരക്കുറുപ്പിന് ഓരോ വർഷം കഴിയും തോറും ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിൽ കണ്ടിട്ട് അതുപോലെ രൂപം സാധിച്ചുള്ള ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതായാലും മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാളം ഉള്ളിടത്തോളം കാലം സുകുമാരക്കുറുപ്പിൻ്റെ ചരിത്രം നിലനിൽക്കും.
ശിവകുമാരക്കുറുപ്പിനെ 1200 വർഷം കഴിഞ്ഞാലും ഇവിടുത്തെ പോലീസും നാട്ടുകാരും അന്വേഷിച്ച് നടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് മലയാളികളുടെ മനസ്സിൽ നിന്ന് പോവില്ല. മലയാളം ഉള്ളിടത്തോളം കാലം ശിവകുമാരക്കുറുപ്പ് ജീവിക്കും, ജീവനോടെ തന്നെ ഉണ്ടാവും. അന്നും മനുഷ്യന് ഈ അന്വേഷണ ദ്വരയുണ്ടാവും. ഏതായാലും ശിവകുമാരക്കുറുപ്പ് മരിച്ചു, നമുക്കതിൻ്റെ കോർപ്പസ് ഡിലിറ്റി കണ്ടെത്തിയില്ല, ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ഏറ്റവും അവസാനം കണ്ട ആൾക്കാരും ഡോക്ടർമാരും 24 മണിക്കൂർ കൂടുതൽ ജീവിക്കത്തില്ല. പക്ഷേ അത് ഏതൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്, അക്യൂട്ടായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നു, ഏറ്റവും അവസാനം കണ്ട ഡോക്ടർ പറയുന്നുണ്ട് 24 മണിക്കൂർ സർവൈവ് ചെയ്യില്ല, അതിന് ആരും സംശയമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മലയാളി നഴ്സുമാരുള്ള സ്ഥലത്ത് ഏത് ആശുപത്രിയിലായാലും അവിടുന്ന് അയാൾ അയാളുടെ കേസ് ഹിസ്റ്ററി ഷീറ്റുമായിട്ടും ഐ കിടന്നാലും മുങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും അത് ശിവകുമാരക്കുറുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഏതായാലും അന്ന് എം പി ബാലകൃഷ്ണൻ, എൻ്റെ ഗുരു എം പി ബാലകൃഷ്ണൻ, ഞാനും എൻ്റെ ബാച്ച്മേറ്റ് ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു ഡി വൈ പി, ഞങ്ങൾ മൂന്ന് പേരും കൂടിയായിരുന്നു അത് അന്വേഷിച്ചിട്ടിരുന്നത്. ഏതായാലും എൻ്റെ ഫൈൻഡിങ് കേസ് ഡയറി എഴുതി ശിവകുമാരക്കുറുപ്പ് നോ മോർ എന്ന് തന്നെ എഴുതി ക്ലോസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷവും പലരും ശിവകുമാരക്കുറുപ്പിൻ്റെ കഥകളുമായിട്ട് നടക്കുകയാണ്. പോലീസിൽ തന്നെയുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളും അത് അംഗീകരിക്കുന്നില്ല. ഏതായാലും ശിവകുമാരക്കുറുപ്പിനെ പറ്റി ഇനി യാതൊരു വിവരവും ലഭിക്കില്ല എന്ന് എന്നെപ്പോലുള്ളവർക്കും എം പി ബാലകൃഷ്ണനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ ആൾക്കാരെ തപ്പി മലയാളികൾ നടക്കുന്നത് വളരെ കൗതുകപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പേരാമ്പ്രയിൽ ഒരു സംഭവം ഉണ്ടായി. ആ ശിവകുമാരക്കുറുപ്പ് എന്നാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ, അയാൾ മലയാളം പറയില്ല, പ്രായമുള്ള ആളാണ്, മന്ദിവയോധികനാണ്, അപ്പോൾ അയാളുടെ മുഖച്ഛായ ശിവകുമാരക്കുറുപ്പിൻ്റെ തന്നെ. എന്തായാലും നാട്ടുകാരെ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് ആകെ കുഴപ്പത്തിലായി. കാരണം ഇയാൾക്ക് ഒരു ഭാഷ അറിയത്തില്ല, ഇയാൾക്ക് തമിഴ് കഷ്ടിച്ചറിയാൻ തെലുങ്കും പറയും. അപ്പോൾ അത് മനഃപൂർവ്വം ഇത് ശിവകുമാരക്കുറുപ്പ് തന്നെ ഭാഷ മാറ്റി പറയുന്നതാണ്. ശിവകുമാരക്കുറുപ്പിന് എട്ടുപത്ത് ഭാഷ അറിയാവുന്നതാണ് പറയുന്നത്. കാരണം അയാൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറബിയും അതുപോലെ ഗുജറാത്തിയും മഹാരാഷ്ട്രയും ഒക്കെ അയാൾക്ക് ആ അവിടുത്തെ ഭാഷകളൊക്കെ നല്ല വശമായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ പട്ടാളത്തിലായിരുന്നല്ലോ നേരത്തെ. എന്തായാലും കുറുപ്പിന് ആണെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചയാൾ മനോരോഗിയായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. അയാൾ വാലും തലയില്ലാതെയൊക്കെ സംസാരിക്കും, മലയാളം ഒന്നും അറിഞ്ഞുകൂടാ, അത് മനഃപൂർവ്വമാണ് എന്ന് പോലീസും നാട്ടുകാരും കരുതി. എന്തായാലും കുറേ ദിവസം ഈ മനോരോഗിയെ വെച്ച് കഴിഞ്ഞപ്പം പോലീസും വിചാരിച്ചു ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നെങ്ങാനും ചത്തുപോയാൽ പ്രശ്നമാവും. എന്തായാലും മനോരോഗിയാണ്, ഏതായാലും പോലീസ് അയാളെ കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് ആശുപത്രിയിലാക്കി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറുപ്പിനെ ആണ് എന്ന് പറഞ്ഞ് ധാരാളം പേരെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട്. പോലീസ് അത് ഒരാഴ്ചയോളം കസ്റ്റഡി വെക്കുന്നുണ്ട്. ഏതായാലും കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള പലർക്കും വളരെ മോശം കാലഘട്ടമായിരുന്നു അന്നും ഇന്നും. എന്തായാലും ഇപ്പം ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ ചാക്കോയെ കൊന്ന് അല്ലെങ്കിൽ കുറുപ്പിൻ്റെ ആ സംഭവം നടന്നിട്ട് ഏകദേശം 37 വർഷമായി. കുറുപ്പിന്ന് ജീവിച്ചിരിക്കുന്ന 10, 75, 76, 77 വയസ്സെങ്കിലും ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവും അയാൾക്ക്. പക്ഷേ കുറുപ്പിനെ അന്ന് എല്ലാവർക്കും അറിയാം, ആലപ്പുഴയ്ക്കടുത്ത് കുറുപ്പ് ഒരു വലിയ ഒരു കെട്ടിടം പണിയാരംഭിച്ചിരുന്നു, അതൊക്കെ ഇന്നും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ കെട്ടിടം പണിയുടെ സമയത്ത് കുറുപ്പിനെ കണ്ടവർക്കൊക്കെ അറിയാം, വലിയ പണക്കാരനാണ്, സൂട്ടൊക്കെ ധരിക്കും, റേബാൻ ഗ്ലാസ് വെക്കും, നല്ല വെളുത്ത് സുമുഖനായ സുന്ദരനായ ആളാണ്. അപ്പോൾ അത് ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നാണ് പൊതുവെ നാട്ടിൻ പ്രദേശത്തിലെ അമ്മമാരുമൊക്കെ പറയണം. അല്ലെങ്കിൽ ഒരാളെപ്പോലെ 7 പേരുണ്ട് എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അത് അംഗീകരിക്കുന്നത് ഒരാളെ പേര് ഏകദേശം 45 പേരോളം പോലീസ് അകത്താക്കി വെരിഫൈ ചെയ്ത് വിട്ട് കളഞ്ഞു. കാരണം അപ്പോൾ ഏകദേശം 45 പേരെങ്കിലും ഒരാളെപ്പോലെ ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തമാശ നേരത്തെ ഞങ്ങളൊക്കെ പറയും. അപ്പോൾ അയാൾ ഭാര്യയും ഭർത്താവുമാണ്, ഭർത്താവ് സ്വല്പം കുഴപ്പക്കാരനാണ്. അപ്പോൾ അയാളുടെ മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരാളെ പോലെ 7 പേരെങ്കിലും ഉണ്ടെന്ന് ക്ലാസ്സിൽ സാറും പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്നെ പോലെ എത്ര പേരുണ്ട് അമ്മ, അത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്ക് എന്നാണ് ആ അമ്മ കൊച്ചിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞു. പോലീസ് ഏതായാലും 7 പേരല്ല 45 പേരോളം ഇപ്പം കുറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ
പറഞ്ഞ് ഈ അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. 45 പേരോളം അവർ പറഞ്ഞു വിടേണ്ടി വന്നു. അതാണ് കുറിപ്പിൻ്റെ ചരിത്രം. കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പറ്റുകൾ പോലീസിന് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ സഫാരിയിൽ 1-2 പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കുറിപ്പിനെ ആയിട്ട് ബന്ധപ്പെട്ട് 100 കഥകളാണ് പൊന്തി വരുന്നത്. 100 യഥാർത്ഥത്തിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഥകളുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ധാരാളം സംഭവം രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറിപ്പിൻ്റെ. ഏതായാലും കുറിപ്പിൻ്റെ സിനിമ 1 ഇറങ്ങുന്നു എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും കുറിപ്പ് മലയാള മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. ഒത്തിരി പറ്റുകൾ ഞങ്ങളുടെ കാലഘട്ടത്തിലും പോലീസിന് പറ്റിയിട്ടുണ്ട്. അതിന് ഒരു പറ്റ് ഞാൻ സഫാരി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും അത് അടുത്ത ദിവസം പറയാം.